വെൽക്കം ടു സൂര്യാസ് കുക്ക് ബുക്ക്. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബട്ടർ സ്കോച്ച് സ്പോഞ്ച് കേക്ക് വിത്ത് ബട്ടർ സ്കോച്ച് ഐസിംഗ് ആണ്. അപ്പോൾ ഞാൻ ഈ റെസിപ്പിയിൽ കാണിക്കുന്ന സ്പോഞ്ച് കേക്ക് നിങ്ങൾക്ക് ബട്ടർ സ്കോച്ച് സ്പോഞ്ച് കേക്ക് ആയിട്ടോ വാനില സ്പോഞ്ച് കേക്ക് ആയിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിന് ഒരു ചെറിയ പ്രോസസ്സ് ഉണ്ട്. ആദ്യമേ നമുക്ക് ബട്ടർ സ്കോച്ച് സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കണം. അതിനുശേഷം അതിനെ ഡെക്കറേറ്റ് ചെയ്യാനുള്ള പ്രലൈൻ, ബട്ടർ സ്കോച്ച് സോസും പിന്നെ അതിന്റെ വിപ്പിംഗ് ക്രീം പാട്ടും നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇത് വളരെ വളരെ ടേസ്റ്റി ആയിട്ടൊരു കേക്കാണ്. ശരിക്കും കേക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്ക് പോലെ തന്നെയാണ് ഇതിരിക്കുന്നത്. അപ്പൊ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വലിയ പാടൊന്നുമില്ല. നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, കൂടെയുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെഷർമെന്റ്സ് കറക്റ്റ് ആയിരിക്കണം. അപ്പോൾ പൊടികൾ എങ്ങനെയാണ് ഈ മെഷർ ചെയ്യേണ്ടത് ഞാനൊന്ന് കാണിച്ചു തരാം. ഇപ്പോൾ മൈദയോ ഗോതമ്പ് പൊടിയോ ഏതാണോ നമ്മൾ എടുക്കണേ അത് നമ്മൾ ഇതുപോലെ ഒരു തവിയോ സ്പൂണോ വെച്ചിട്ട് ഒരു പാത്രത്തിൽ നിന്ന് എടുത്ത് കപ്പിലേക്ക് ഇട്ടിട്ട് അത് കുറച്ച് ഹീപ്ഡായിട്ടായിരിക്കും വീഴുന്നത്. അപ്പം അത് എന്നിട്ട് ലെവൽ ചെയ്ത് വേണം നമ്മൾ എടുക്കാനായിട്ട്. അപ്പം ഇതുപോലെ നമ്മൾ ലെവൽ ചെയ്ത് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കേക്കിന് നമ്മൾ 1.5 കപ്പാണ് നമ്മൾ മൈദ എടുക്കേണ്ടത്. അപ്പോൾ 1 കപ്പ് നമ്മളിപ്പോൾ എടുത്തു. ഇനി ഇതുപോലെ 1/2 കപ്പും കൂടി നമുക്ക് എടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഈ 1.5 കപ്പ് പൊടിയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ചേർക്കുന്നത്. അപ്പോൾ അതും നമ്മൾ സ്പൂണിൽ ഇതുപോലെ തന്നെ ലെവൽ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. അതിനുശേഷം ഞാനിപ്പോൾ ഈ എടുത്തു വെച്ചിരിക്കുന്ന മിക്സിലേക്ക് ഞാനൊരു നുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. കാരണം ഞാൻ അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്ക് ഈ മൈദയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടി ചേർത്ത മിക്സ് നമുക്കൊന്ന് അരിച്ചെടുക്കണം. ഇത് 2 തവണ നമ്മൾ അരിച്ചെടുക്കും. അരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ കേക്ക് കൂടുതൽ എയറിയും നല്ല ലൈറ്റായിട്ടിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കൂടുതലും അരിച്ചെടുക്കുന്നത്. അപ്പോൾ സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. മൈദ 1/2 കപ്പ്. അപ്പോൾ ഈ 1/2 കപ്പ് മൈദയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൊടിയും 1 നുള്ള് ഉപ്പും ചേർത്ത് 2 തവണ ഒന്ന് അരിച്ചെടുത്താണ്. അപ്പോൾ ഇങ്ങനെ അരിച്ചെടുക്കുമ്പോൾ നമ്മുടെ ആ ബാറ്റർ കുറച്ച് എയറി ആവാനും കുറച്ച് ലൈറ്റ് ആവാനും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഞാൻ കാണിച്ചു തന്നായിരുന്നു എങ്ങനെയാണ് മൈദ അരിക്കുന്നതെന്ന്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ബട്ടറാണ്. ബട്ടർ ഞാൻ 1/4 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന കപ്പ് എന്ന് പറഞ്ഞാൽ 200 ml ഈ കപ്പാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ ഒരു അളവ് എടുക്കാൻ ഒരു കപ്പില്ലെങ്കിൽ നമ്മൾ സാധാരണ ചായ കുടിക്കുന്ന 200 ml കപ്പായാലും മതി. അപ്പോൾ ബട്ടർ നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് എടുത്തിരിക്കുന്നത്. എല്ലാം റൂം ടെമ്പറേച്ചറിലാണ് എടുത്തിരിക്കുന്നത്. പിന്നെ മുട്ട 3 എണ്ണം. പിന്നെ എടുത്തിരിക്കുന്നത് പൊടിച്ച പഞ്ചസാര 1 കപ്പ്. പിന്നെ പാല് 5 ടേബിൾ സ്പൂൺ. പിന്നെ എടുത്തിരിക്കുന്ന എസൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ബേസിക് സ്പോഞ്ച് കേക്കിന്റെ റെസിപ്പിയാണ്. അപ്പോൾ അതിൽ നിങ്ങൾ വാനില ചേർക്കുകയാണെങ്കിൽ അത് വാനില സ്പോഞ്ച് കേക്ക് ആവും. ഞാനിപ്പോൾ ഇവിടെ ബട്ടർ സ്കോച്ച് ആണ് ചേർക്കുന്നത്. അപ്പോൾ അതൊരു ബട്ടർ സ്കോച്ച് ഒരു സ്പോഞ്ച് കേക്ക് ആയിട്ട് എടുക്കാനായിട്ടാണ് അങ്ങനെ ചേർക്കുന്നത്. ഈ കേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലാണ് എല്ലാം എടുക്കേണ്ടത്. അതായത് പാല്, ബട്ടർ, മുട്ട ഇതെല്ലാം റൂം ടെമ്പറേച്ചറിലാണ് എടുക്കേണ്ടത്. അങ്ങനെ എടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ ബട്ടറിന്റെ കൂടെ നമ്മൾ ഈ മുട്ടയിട്ട് നമ്മൾ അടിക്കുമ്പോൾ ചിലപ്പോൾ അത് പിരിഞ്ഞു പോകാൻ ഇടവരുത്തും. ഞാനിത് OTG-യിലാണ് ഉണ്ടാക്കണേ. അപ്പോൾ എന്റെ OTG-യിൽ ഞാൻ 170 ഡിഗ്രിയിൽ ഒരു 15-20 മിനിറ്റ്സ് പ്രീഹീറ്റ് ചെയ്യാൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഇങ്ങനത്തെ ഒരു ബീറ്ററാണ്. ഞാൻ ഫിലിപ്സിന്റെ ബീറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ ബീറ്റർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു വിസ്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. പക്ഷെ എപ്പോഴും കേക്ക് ഉണ്ടാക്കാനായിട്ട് എനിക്ക് കൂടുതലും കേക്ക് നന്നായിട്ട് വരുന്നത് ബീറ്ററിൽ വെച്ച് ബീറ്റ് ചെയ്തെടുക്കുമ്പോഴാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സി വേണമെങ്കിലും മിക്സി യൂസ് ചെയ്യാം. പക്ഷെ മിക്സി യൂസ് ചെയ്യുമ്പോൾ ബാറ്ററി കുറച്ചൊന്ന് ലൂസായി പോകും. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ആദ്യം നമ്മൾ ഈ ബട്ടർ നന്നായിട്ടൊന്ന് ഫ്ലഫി ആക്കണം. അപ്പോൾ 1 മിനിറ്റോളം നമ്മൾ ഈ ബട്ടർ ഒന്ന് ബീറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ മീഡിയം സ്പീഡിൽ ഏകദേശം 1 മിനിറ്റോളം ഇത് നന്നായിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം 1-3 മിനിറ്റോളം നമ്മൾ ഈ പഞ്ചസാര പൊടിച്ചതും ബട്ടറും കൂടി നമ്മൾ നന്നായിട്ട് ഒന്ന് ഫ്ലഫി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മുട്ട ചേർക്കാൻ പോകണം. മുട്ട ചേർത്ത് അടിക്കണം. അപ്പോൾ നമ്മൾ ഈ 1 മുട്ട ചേർക്കുമ്പോൾ അതിന്റെ കൂടെ ഈ കുറച്ച് പൊടി നമ്മൾ ഈ അരിച്ചു വെച്ചിരുന്ന പൊടി ഒരു ചെറിയൊരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂണോളം നമുക്ക് ഇട്ട് ഇതിന്റെ കൂടെ അടിക്കാം. അങ്ങനെ അടിക്കുമ്പോൾ ഈ ചിലപ്പോൾ ഒക്കെ നമുക്ക് മുട്ട ചേർക്കുമ്പോൾ അത് പിരിഞ്ഞു പോകും. അപ്പോൾ ആ പിരിഞ്ഞു പോകാത്ത ഒരു അവസ്ഥയിലേക്ക് വരണമെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് ഇനി മുട്ട ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓവർ ബീറ്റിംഗ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ മുട്ട അതിലേക്ക് കമ്പൈൻ ചെയ്യുക, ആവശ്യത്തിന് ബീറ്റ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കണം.
അപ്പം ഞാനിതിലേക്ക് ഒരു അര ടീസ്പൂൺ അര ടേബിൾ സ്പൂൺ പൊടി ഇനി നമ്മളുടെ ഈ ബാറ്ററിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൈദ കുറച്ച് കുറച്ചായിട്ടിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതുപോലെ ഈ കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് വഴി നന്നായിട്ടിത് ഒന്ന് യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് ഈ ബാറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്യാനായിട്ട് കുറച്ച് പാൽ ചേർത്ത് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പാലാണ് ചേർക്കുന്നത്. അപ്പൊ 3-4 ടേബിൾ സ്പൂൺ പാൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പാല് ചേർത്തിട്ടും പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഓവർ ബീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പൊ പതുക്കെ ഒന്ന് കമ്പൈൻ ചെയ്യല്ല. അതിനുശേഷം നിങ്ങളുടെ എസെൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പിടിത്തിരിക്കുന്ന ബട്ടർ സ്കോച്ച് എസെൻസ് ആണ്. അപ്പൊ ഞാൻ ഏകദേശം ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാണ്. 1 അല്ലെങ്കിൽ 1.5 ടീസ്പൂണോളം ചേർക്കാം. ഈ മുട്ടയുടെ കുത്തല് ആ ഒരു ടേസ്റ്റ് മാറാൻ വേണ്ടിയാണ് നമ്മൾ ഈ എസെൻസ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് ഇത് ഫോൾഡ് ചെയ്യാം. ഇപ്പൊ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു എണ്ണ തടവി വെച്ചിരിക്കുന്ന പാത്രത്തിൽ ഞാൻ ബട്ടർ പേപ്പറും ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു കേക്ക് ടിന്നിലേക്ക് ഞാൻ ഈ ബാറ്റർ പകർത്തുകയാണ്. അപ്പൊ അതിനുശേഷം നമ്മുടെ ഈ കിച്ചൺ കൗണ്ടർ ടോപ്പിന്റെ അവിടെ ഒരു 1-2 തവണ ഒന്ന് ടാപ്പ് ചെയ്യുക ഈ പാത്രം. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അത് പൊക്കോളും. അതിനുശേഷം നമുക്ക് പ്രീഹീറ്റഡ് ആയി കിടക്കുന്ന ഓവനിലേക്ക് നമുക്കിത് എടുത്ത് വെക്കാം. അപ്പൊ ഞാൻ 170 ഡിഗ്രിയിൽ 20 മിനിറ്റ്സ് ആണ് പ്രീഹീറ്റ് ചെയ്തത്. ആ ഓവനിലേക്ക് ഞാൻ 55 മിനിറ്റ്സ് ആണ് ബേക്കിംഗ് ടൈം വെച്ചിട്ടാണ് ഇത് വെക്കുന്നത്. ഇപ്പൊ നമ്മുടെ ബാറ്ററിൽ നമ്മൾ എഗ് മിക്സ് ഒക്കെ ചെയ്ത സമയത്ത് എഗ് മിക്സ് ചെയ്ത സമയത്ത് എങ്ങാനും ബാറ്റർ കുറച്ച് പിരിഞ്ഞു പോകുകയാണെങ്കിലും സാരമില്ല. കാരണം നമ്മുടെ ആ മൈദയും ബാക്കിയുള്ള ആ ഫ്ലോർ മിക്സ് നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും അതങ്ങ് ശരിയായി വന്നോളൂ. ഇപ്പൊ നമ്മുടെ കേക്ക് ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഞാൻ 55 മിനിറ്റ് ആണ് വെച്ചത്. ഇപ്പൊ നല്ല കറക്റ്റ് ആയിട്ട് ആയി വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാനത് സ്ക്രൂവർ വെച്ചൊന്ന് കുത്തി നോക്കുകയാണ്. ഇപ്പൊ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നില്ല. ഇപ്പൊ ഇതായിട്ടുണ്ട്. അപ്പൊ ഓവന്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നമ്മുടെ ടൈമും കുറച്ചൊന്ന് വേരി ചെയ്യും. ഇപ്പൊ ഓരോരുത്തരുടെ ഓവൻ ടെമ്പറേച്ചർ അനുസരിച്ച് അതിന് ചെറിയൊരു മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് ആറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് ഇതുപോലെ എൻ്റെ ചുറ്റും കാണിച്ചിട്ട് നമുക്ക് ഇത് കമത്തിയെടുക്കാം. എന്നിട്ട് ബട്ടർ പേപ്പറൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്കൊരു സ്പോഞ്ച് കേക്കായിട്ട് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഐസിംഗും ചെയ്യാം. ഇപ്പം ഞാനിവിടെ ബട്ടർ സ്കോച്ച് ഐസിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 4 മണിക്കൂർ ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇപ്പോൾ ഈ കേക്ക് ഞാൻ 4 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ആ മോൾ വശം പൊങ്ങിയിരിക്കുന്ന ഭാഗം നമുക്ക് ഇതുപോലത്തെ ഒരു ബ്രെഡ് നൈഫ് പോലത്തെ കത്തി യൂസ് ചെയ്തിട്ട് മാറ്റാം. എന്നിട്ട് നമുക്ക് കേക്ക് 1 അല്ലെങ്കിൽ 3 ഭാഗമായിട്ട് അല്ലെങ്കിൽ 2 ഭാഗമായിട്ട് നമുക്ക് ഇതുപോലെ സെന്റർ കട്ട് ചെയ്തെടുക്കാം. അപ്പൊ ഞാനിവിടെ 2 ഭാഗമായിട്ടാണ് 2 ഹാഫായിട്ടാണ് എടുക്കണേ. അപ്പൊ ഇതുപോലെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. ബട്ടർ സ്കോച്ച് ഐസിംഗ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം പ്രലൈൻ ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് പഞ്ചസാരയാണ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ആൽമണ്ട്സും കാഷ്യൂസും മിക്സ് ചെയ്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ 1-2 ടേബിൾ സ്പൂൺ ബട്ടർ നിങ്ങൾക്ക് ചേർക്കാം. ഞാനിവിടെ ചേർത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ്. അപ്പം ഇതിന് പകരം നിങ്ങൾക്ക് അൺസോൾട്ടഡ് ബട്ടറും ചേർക്കാം. അൺസോൾട്ടഡ് ബട്ടറാണ് ചേർക്കണമെങ്കിൽ ഈ പഞ്ചസാര മിക്സ് മെൽറ്റ് ആകുമ്പോൾ അതിനകത്തൊരു നുള്ളുപ്പും കൂടി നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ നട്ട്സ് നമുക്കൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം. 3-4 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാണ്. ഇപ്പം ഇത് ഏകദേശം ഡ്രൈ റോസ്റ്റഡ് ആയിട്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഇനി നമുക്ക് ഇതൊരു ചെറിയ ഇടിക്കല്ലിലോ അല്ലെങ്കിൽ ചെറിയ മിക്സിയിലെ ജാറിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് പൊടിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷായി വന്നാൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഷുഗർ ഒന്ന് ബ്രൗൺ ചെയ്തെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ട് ലോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഷുഗർ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നെ ഇളക്കി കൊടുക്കരുത്, അത് മെൽറ്റായി തുടങ്ങുമ്പോൾ മാത്രം ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഷുഗർ മെൽറ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ബട്ടർ ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ആൽമണ്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിത് മിക്സിയിലാണ് ഒന്ന് പൊടിച്ചത്. ഇത് ഇച്ചിരി ഓവറായിട്ട് ക്രഷായിട്ടുണ്ട്, ഇത്രയും ക്രഷ് ആവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പ്രോസസ്സ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒരു എണ്ണ തടവിയ ഒരു മാർബിൾ പീസോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇച്ചിരി എണ്ണ തൂകുകയോ അല്ലെങ്കിൽ നമ്മുടെ കട്ടിംഗ് പാഡിൽ കുറച്ച് എണ്ണ തൂക്കി വെക്കുകയോ ചെയ്യാം. പിന്നെ നമ്മുടെ ചപ്പാത്തി കോലും കൂടി ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. അപ്പം എന്താന്ന് വെച്ചാൽ ഇത് ഷുഗർ മെൽറ്റായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഈ ആൽമണ്ട്സും ബട്ടറൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ പ്രോസസ്സ് ഭയങ്കര ഫാസ്റ്റായിട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ അതിനുള്ള കാര്യങ്ങൾ റെഡിയാക്കി വെച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ എനിക്ക് ബട്ടർ പേപ്പറിലേക്ക് ഇടുന്നതിലും എളുപ്പം തോന്നിയിക്കണേ ഇങ്ങനെ ചെയ്യുന്നതാണ്. ബട്ടർ പേപ്പറിലിടുമ്പോൾ ചിലപ്പോൾ ആ ബട്ടർ പേപ്പർ നമുക്ക് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ മെൽറ്റായി തുടങ്ങിയിട്ടുണ്ട്, നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ഫുള്ളി മെൽറ്റ് ആവണം, ഓവർ ബ്രൗൺ ആയി പോകാനും പാടില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലോ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഷുഗർ നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്, ലോ ഫ്ലെയിമിലേക്ക് ആക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ ബട്ടർ ചേർത്ത് കൊടുക്കാം.
ബട്ടർ എല്ലാം ഇപ്പം നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നട്ട്സിൻ്റെ മിക്സും കൂടി ചേർത്ത് നന്നായിട്ട് സ്പീഡിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതൊരു ആ എണ്ണ തടവി വെച്ചിരിക്കുന്ന മാർബിൾ പ്ലേറ്റിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാം. ഇനി നമുക്കത് നന്നായിട്ട് തണുക്കാൻ വയ്ക്കാം. അപ്പോൾ തണുത്തതിന് ശേഷം നമുക്കിതുപോലെ ഇതുപോലെ നന്നായിട്ട് അത് വിട്ട് കിട്ടും. അപ്പോൾ വിട്ട് കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് എടുത്തിട്ട് ഒരു സിപ്പ് ലോക്ക് കവറോ അല്ലെങ്കിൽ നല്ലൊരു പ്ലാസ്റ്റിക് കവറിലോ ഇട്ടിട്ട് ഇതുപോലെ ചപ്പാത്തിക്കല്ലോ അല്ലെങ്കിൽ ഇടിക്കല്ലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം, ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നമ്മുടെ പ്രൊലൈൻ റെഡിയായി. ഈ ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് അരക്കപ്പ് പഞ്ചസാര, പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അരക്കപ്പ് ഫ്രഷ് ക്രീമാണ്, പിന്നെ കാൽ കപ്പ് ബട്ടർ, പിന്നെ ഒന്നോ രണ്ടോ തുള്ളി നമ്മുടെ ബട്ടർസ്കോച്ചിന്റെ എസൻസ്. ഈ എസൻസ് നിർബന്ധമില്ല, നിങ്ങൾക്ക് എസൻസ് ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, കാരണം നമ്മൾ ഈ സോസ് ഉണ്ടാക്കുമ്പോൾ ഓൾമോസ്റ്റ് അതിന്റെ ആ ഒരു ഫ്ലേവർ അതിന് വന്നോളും എസൻസ് ഇല്ലാതെ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സോൾട്ടഡ് ബട്ടറാണ്. പ്രലൈനും ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ സോൾട്ടഡ് ബട്ടർ എടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പം നമുക്ക് പിന്നെ അതിനകത്ത് വേറെ ഉപ്പ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ നമ്മൾ ഉപ്പ് ആഡ് ചെയ്ത ഒരു നുള്ളുപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ ശരിക്കും ബട്ടർസ്കോച്ച് സോസ് ഉണ്ടാക്കുന്ന ബ്രൗൺ ഷുഗർ വെച്ചിട്ടാണ്. അപ്പൊ ആദ്യം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരക്കപ്പ് പഞ്ചസാര ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമുക്കൊന്ന് ചൂടാക്കാം. അപ്പൊ ഇത് മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. മീഡിയം ഫ്ലെയിമിൽ അത് മെൽറ്റ് ആവണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നമ്മൾ ഇളക്കി കൊടുക്കണ്ട, അത് മെൽറ്റായി കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ ഈ ബട്ടർസ്കോച്ച് സോസിന് വേണ്ടിയുള്ള ഈ ഷുഗർ പതുക്കെ മെൽറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ വെക്കുകയാണെങ്കിൽ ചില ഭാഗങ്ങൾ ഇത്തിരി പെട്ടെന്ന് ബ്രൗൺ ആയി പോകും. അപ്പോൾ നമുക്ക് ഈ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി കിട്ടണം. മെൽറ്റ് ആവാതെ നമ്മൾ ക്രീം ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് കുറച്ച് ഗ്രെയിനി ആയിട്ടിരിക്കും. അപ്പോൾ നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ നമുക്കിനി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. അത് മൊത്തത്തിൽ നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ബട്ടർ, ഇത് റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടറാണ്, ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് യോജിച്ചതിന് ശേഷം നമുക്ക് ക്രീം ചെറുതായി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ക്രീം ഇടുന്ന സമയത്ത് നന്നായിട്ട് ചൂട് നമ്മുടെ കയ്യിലേക്ക് അടിക്കും. അപ്പോൾ സൂക്ഷിക്കണം, അത് നന്നായിട്ട് കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്രീം നമ്മൾ ബാക്കിയുള്ളതും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ സോസ് കുറച്ചൊന്ന് തിക്ക് കൺസിസ്റ്റൻസിലേക്ക് വരണം. അതായി കഴിയുമ്പോഴത്തേക്കും, ഏകദേശം ഇതുപോലെ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ഇരുന്ന് കുറച്ചങ്ങ് കുറുകയും ചെയ്യും. ഇപ്പം നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് നമ്മൾ ആറിയിട്ടുണ്ട് ഇതുപോലെ. അപ്പം കുറച്ച് തിക്കായി, നമ്മൾ എടുത്തപ്പോൾ ഇത്ര തിക്ക് ഉണ്ടായിരുന്നില്ല, പക്ഷെ അത് ആറിയപ്പോൾ കുറച്ചുകൂടി തിക്കായി. ഇപ്പം ഇതുപോലെ ഇരിക്കണത്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം. അപ്പം നമ്മളിനി ഇതിനുള്ള ക്രീം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ പോവാണ്. ഞാനപ്പോൾ അതിന് വേണ്ടി വിപ്പിംഗ് ക്രീം പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന വിൻടോപ്പ് ക്രീം പൗഡറാണ്. അപ്പോൾ ഇതിൻ്റെ 2 കപ്പ് പൊടിയും പിന്നെ 2 കപ്പ് തണുത്ത പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തണുത്ത പാലെന്ന് പറഞ്ഞാൽ ഞാനൊന്ന് ഒരു 10 മിനിറ്റ് ഒന്ന് ഫ്രീസറിലും കൂടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച പാലാണ്. പിന്നെ ഞാനത് 10 മിനിറ്റ് ഫ്രീസറിലും കൂടി വെച്ചിട്ടുണ്ട്. അപ്പം നല്ല തണുത്ത പാലാണ് ഞാൻ എടുക്കണത്. അപ്പം നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളിത് വിപ്പ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഈ പാത്രത്തിൽ കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ ഈ പാത്രവും ഈ ബീറ്റ് ചെയ്യാനെടുക്കുന്ന ഈ ബിസ്ക്കറ്റിൻ്റെ ഈ ബീറ്ററും ഞാനൊന്ന് ഫ്രീസറിൽ വെച്ചൊരു 10 മിനിറ്റ് ഒന്ന് വെച്ചായിരുന്നു. ഇനി നമ്മൾ ഇതിലേക്ക് പാലൊഴിച്ചിട്ട് 1 മിനിറ്റ് ഒന്ന് അടിക്കാൻ പോവാണ്. അപ്പം ആദ്യം ലോ സ്പീഡിൽ 1 മിനിറ്റ് അടിക്കാൻ പോവാണ്. അപ്പം നമ്മളിത് ഒരു ലോ സ്പീഡിൽ 1 മിനിറ്റ് അടിച്ചു. ഇനി ഇത് ഹൈ സ്പീഡിൽ 3-5 മിനിറ്റ്സ് നമ്മൾ അടിക്കാൻ പോവാണ്. നമ്മളിത് അടിച്ച് സ്റ്റിഫ് പീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് നിർത്താം. ഇത് വിപ്പിംഗ് ചെയ്ത് പ്രോപ്പർലി എന്നറിയാം, ഇതിന് തിരിച്ചിട്ടാലും പോകാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് ഫ്രിഡ്ജിലേക്ക് ഒന്ന് എടുത്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർസ്കോച്ച് സ്പോഞ്ച് കേക്ക് നമുക്കൊന്ന് ഐസിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ നമ്മുടെ ബട്ടർസ്കോച്ച് സ്പോഞ്ച് കേക്ക് ഒന്ന് 2 പകുതിയായിട്ട് നേരത്തെ കാണിച്ച പോലെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ 3 ആയിട്ടും വേണമെങ്കിലും എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് ആണ്. പിന്നെ ഇതൊരു ഷുഗർ സിറപ്പാണ്. ഇതൊരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് 1/2 കപ്പ് തിളച്ച വെള്ളത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് ഇത് മെൽറ്റ് ചെയ്തെടുത്താണ്. ഇത് പാനിയൊന്നും ആവണ്ട. പിന്നെ അതിലേക്ക് 1-2 ഡ്രോപ്പ് ബട്ടർസ്കോച്ച് എസൻസ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ഇപ്പൊ വിപ്പ് ചെയ്തെടുത്തിരിക്കുന്ന വിപ്പിംഗ് പൗഡറിന്റെ ക്രീം പിന്നെ പ്രലൈൻ ഞാൻ ഒന്ന് ക്രഷ് ചെയ്തെടുത്താണ്. ഇനി നമുക്ക് ഇതൊന്ന് ഈ ആദ്യം നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം കൊണ്ട് നമ്മുടെ കേക്ക് ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ഇനി നമുക്ക് ഐസിംഗ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു വലിയ പ്ലേറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഒരു വലിയ പ്ലേറ്റ് നമ്മൾ കൗണ്ടർ ടോപ്പിന്റെ അടുത്ത് വെച്ച് തിരിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ടേൺ ടേബിളിന്റെ ഒരു ഇഫക്റ്റ് കിട്ടും.
അപ്പൊ ആദ്യം നമ്മുടെ വിപ്പിംഗ് ക്രീം കുറച്ച് ഈ പ്ലേറ്റിലേക്ക് വെച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മുടെ കേക്കിന്റെ ഒരു പോർഷൻ ഇതിന്റെ പുറത്തേക്ക് വെക്കുക. അപ്പൊ ഞാൻ എടുക്കുന്നത് കേക്കിന്റെ മുകൾ ഭാഗം കമത്തിയാണ് ഇപ്പൊ വെക്കുന്നത്. ഇനി ഇതിന്റെ പുറത്തേക്ക് നമ്മൾ ഷുഗർ സിറപ്പ് നല്ലോണം ഇട്ട് സോക്ക് ചെയ്യണം. അപ്പൊ നമ്മൾ രണ്ട് ഭാഗമായിട്ടാണ് കേക്ക് തിരിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കുറച്ചധികം ഷുഗർ സിറപ്പ് ഇട്ട് കൊടുക്കണം. ഇനി ഇതിന്റെ പുറത്തേക്ക് ആ ക്രീമിന്റെ നല്ലൊരു പോർഷൻ ഇട്ട് കൊടുത്ത് യൂണിഫോം ആയിട്ട് നമുക്ക് ഇത് ക്രീം ചെയ്തെടുക്കണം, ഐസ് ചെയ്തെടുക്കണം. അപ്പോ ഇത് ഇനി ഇതിന്റെ പുറത്തേക്ക് നമുക്ക് ആ ക്രഞ്ചി ആയിട്ടുള്ള പ്രൊലൈനിന്റെ കുറച്ച് പീസസ് ഇട്ട് കൊടുക്കണം. പിന്നെ ബട്ടർ സ്കോച്ചിന്റെ സോസും കൂടി നമുക്ക് ഇട്ട് കൊടുക്കണം. ആ ഒരു വീഡിയോ എന്റെ കയ്യിൽ ക്യാപ്ചർ ആയി വന്നില്ല, അപ്പം അത് ആ വീഡിയോ ഇവിടെ ഇല്ല, പക്ഷെ നിങ്ങളത് ചെയ്യണം. ഇനി അതിന്റെ പുറത്തേക്ക് നമ്മുടെ മറ്റേ പോർഷൻ കൂടി ഇട്ട് കൊടുക്കുക, കേക്കിന്റെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലോണം ഒന്നുകൂടി ഷുഗർ സിറപ്പ് ഇതിന്റെ പുറത്തേക്ക് ഇട്ടിട്ട് നല്ലോണം ക്രീം തേച്ച് പിടിപ്പിക്കണം. അപ്പൊ അതിന്റെ സൈഡും ആ മോൾ വശം ഒക്കെ നല്ല യൂണിഫോം ആയിട്ട് നമ്മൾ തേച്ച് പിടിപ്പിക്കുക. അപ്പൊ അതിനുവേണ്ടി ഒരു ബട്ടർ നൈഫോ അല്ലെങ്കിൽ പാലറ്റ് നൈഫോ സ്പാച്ചുലോ നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ സൈഡും എല്ലാം നന്നായിട്ട് ചെയ്തെടുക്കണം. അപ്പൊ ഇതെല്ലാം ഇതിന്റെ സൈഡിലും മുകളിലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് സ്ക്രേപ്പ് ചെയ്യാനായിട്ട് ബട്ടർ നൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ പ്രൊട്രാക്ടറോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ടെങ്കിൽ അതിന്റെ സൈഡ് വെച്ചിട്ടായാലും നമുക്ക് സ്ക്രേപ്പ് ചെയ്ത് കിട്ടും. ഇപ്പൊ നമ്മുടെ കേക്ക് ഏകദേശം നമ്മളൊന്ന് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒത്തിരി ഫിനിഷ്ഡ് ആയിട്ടില്ല, അപ്പൊ ഞാനിത് ഫ്രിഡ്ജിലൊന്ന് വെച്ച് തണുപ്പിക്കുകയാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കേക്ക് പുറത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേക്ക് ഞാൻ സ്ക്രേപ്പ് ചെയ്യാനായിട്ടും അതിന്റെ ഐസിങ് ചെയ്യാനായിട്ടും ഞാൻ യൂസ് ചെയ്ത ഇതുപോലത്തെ ഒരു ബട്ടർ നൈഫും പിന്നെ ഒരു പ്രൊട്രാക്ടറിന്റെ സൈഡ് ഭാഗമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ വലിയ കേക്കാണെങ്കിൽ നമുക്ക് സെറ്റ് സ്ക്വയർ, വലിയ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്താലും സ്ക്രേപ്പ് ചെയ്തെടുക്കാവുന്നുള്ളൂ. അപ്പൊ നമ്മുടെ കേക്ക് നമുക്ക് ഇനി ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എടുത്തു വെച്ചിരുന്ന പ്രൊലൈൻ പീസസ് ഇതിന്റെ സൈഡിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഒന്നരെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ഞാനിവിടെ പകുതിക്ക് താഴെ എന്നുള്ള രീതിയിലാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ആ ബട്ടർ സ്കോച്ച് സോസ് ഒരു പൈപ്പിംഗ് ബാഗിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിലോ ഇട്ടിട്ട് അതിന്റെ അറ്റൊന്ന് പൊട്ടിച്ചു കൊടുത്താലും മതി. എന്നിട്ട് ഇതിന്റെ സർക്കുലർ മോഷൻ പോലെ നമ്മുടെ കേക്കിന്റെ പുറത്ത് ഇതുപോലെ ചെയ്യാം. അപ്പൊ ഞാനിവിടെ എടുത്തിരിക്കുന്ന നോസലിന്റെ ഹോള് കുറച്ച് ചെറുതാണ്. ഇതിന് അടുത്ത സൈസുള്ള നോസലാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് കുറച്ച് കട്ടിക്കാതെ വീഴണം. അതിനുശേഷം ഒരു ടൂത്ത് പിക്ക് പോലെ എന്തെങ്കിലും എടുത്തിട്ട് ഇതിന്റെ ഇതൊരു പാറ്റേൺ പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇനി ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സോസ് നമ്മുടെ ഈ സർക്കുലർ ഈ എൻഡിലായിട്ട് ഇങ്ങനെ രണ്ട് ലെയർ അല്ലെങ്കിൽ ഡ്രിപ്പ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ എന്റെ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 10 മിനിറ്റ് ഒന്ന് തണുപ്പിച്ചെടുക്കാണ്. അപ്പൊ ഈ നമ്മൾ ചെയ്തിരുന്ന ക്രീമിംഗ് ഒക്കെ ഐസിംഗ് ഒക്കെ ഒന്ന് സെറ്റായി കിട്ടാനായിട്ട്. അപ്പൊ ഞാനിവിടെ കുറച്ച് ഒരു ക്രഞ്ചി ആയിട്ടുള്ള ആ പ്രൊലൈൻ പീസസ് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചത് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വിപ്പിംഗ് ക്രീം ഞാനൊരു പൈപ്പിംഗ് ബാഗിലേക്ക് എടുത്തിട്ട് ചെറുതായിട്ട് കേൾസ്, ഫ്ലവർ കേൾസ് പോലെ ചെറിയൊരു കേൾസ് കൊടുക്കണം ഇതിന്റെ അറ്റത്ത്. അപ്പൊ നിങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് നിങ്ങൾക്ക് കൂടുതലും അത് ഭംഗിയായിട്ട് എടുക്കാട്ടോ. ഏകദേശം നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബട്ടർ സ്കോച്ച് സ്പോഞ്ച് കേക്ക് വിത്ത് ബട്ടർ സ്കോച്ച് ഐസിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണ്. ശരിക്കും നമ്മൾ കേക്ക് ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന കേക്കുകൾ പോലെ തന്നെയാണ്. ഇതിന്റെ സ്പോഞ്ച് കേക്ക് എന്ന് പറയുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ്. പിന്നെ നമ്മൾ ഷുഗർ സിറപ്പ് ഇട്ടതുകൊണ്ട് നമ്മളിത് കട്ട് ചെയ്തെടുക്കുമ്പോൾ അകമൊക്കെ നല്ല ജ്യൂസി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈവൻ വാനില എസെൻസോ ബട്ടർ സ്കോച്ച് എസെൻസ് ഇല്ലെങ്കിലും ആ ബട്ടർ സ്കോച്ച് സോസ് ഒക്കെ ചേരുന്നുണ്ട്, അതിന് ആ ഫ്ലേവർ വന്നോളൂ. പിന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം പൗഡറിൽ നിന്നാണ് ഞാൻ ഇതിന്റെ ക്രീം ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അത് നിങ്ങൾ ആ കേക്കിന്റെ പുറത്തേക്ക് ഇടുന്നതിന് മുന്നേ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ബട്ടർ സ്കോച്ച് കേക്ക് നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആ കേക്ക് പിന്നെ അതിന്റെ പ്രൊലൈനും ഒരു ദിവസം തലേദിവസം ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേന്ന് ആ ബാക്കിയുള്ള ബട്ടർ സ്കോച്ച് സോസും ആ വിപ്പിംഗ് പാർട്ടും ഡെക്കറേഷൻ പാർട്ടും പിറ്റേ ദിവസം ചെയ്താൽ മതി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്, ഹാപ്പി കുക്കിംഗ്.